കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി എന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തെ പറ്റി വളരെയേറെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കുറേ വർഷങ്ങളായി അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഈ സത്യസരണിയിൽ തടവിൽ പാർപ്പിച്ച് ഇവിടേക്ക് പ്രണയം നടിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു. എല്ലാ മുസ്ലിം സമുദായ അംഗങ്ങളെയും സഹോദരങ്ങളെയും അല്ല ഈ പറയുന്നത്. തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ചില ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രേരണയാൽ മാത്രം മതത്തിനു വേണ്ടി, മത പ്രചരണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ചില ജിഹാദി പ്രവർത്തകർ, ജിഹാദി ഇസ്ലാമുകൾ, അവർ ഈ പെൺകുട്ടികളെ, അതായത് ഹിന്ദു ക്രിസ്ത്യൻ മുതലായ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച്, അതിന് നമ്മൾ പറയും ഒരു ഓമന പേരിട്ട് വിളിക്കും ലൗ ജിഹാദ് എന്ന്. പക്ഷേ ആ ലൗ ജിഹാദിനെ പറ്റിയല്ല, ആ ലൗ ജിഹാദിൻ്റെ ഏറ്റവും വലിയ അവസാന വാക്കായിട്ടുള്ള മതം മാറ്റം, ഈ മതം മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ് മഞ്ചേരിയിലെ സത്യസരണി. ഈ അടുത്തിടെയും പോലീസ് ആ മഞ്ചേരിയിലെ സത്യസരണിയിലും കോഴിക്കോട്ടെ ഗ്രീൻ വാലിയിലുമൊക്കെ തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. നിരവധി അനവധി വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ റെയ്ഡിലൂടെ ലഭിച്ചത്. നമ്മളിപ്പോൾ വീണ്ടും ഈ സത്യസരണിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വാർത്ത പറയേണ്ട ഒരു അവസ്ഥാവിശേഷം വന്നിരിക്കുന്നത് എന്തെന്നാൽ, ഈ സത്യസരണിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദുരൂഹമാണ്. ഈ സത്യസരണിയിലൂടെ മാത്രമാണ് ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ ഇവർ കൺവേർട്ട് ചെയ്യുന്നത്, മതം മാറ്റുന്നത്. നമുക്കറിയാം, മതം നിർബന്ധിച്ചുള്ള മതം മാറ്റൽ ഇവിടെ ക്രിമിനൽ കുറ്റമാണെന്നിരിക്കുകയാണ്. സത്യസരണി പോലെയുള്ള സ്ഥാപനങ്ങൾ നിർബാധം തങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ തുടരുന്നത് ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് ജിഹാദി ഗ്രൂപ്പുകളുമാണ്. നമുക്കറിയാം, കേരളത്തിൽ സ്നേഹത്തിൻ്റെ പ്രേരണയാൽ ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം ക്രിസ്ത്യൻ ആൺകുട്ടികളെ വിവാഹം ചെയ്യുന്നത് ഇപ്പോൾ മാസത്തിൽ കേരളത്തിലെ എല്ലാ രജിസ്റ്റർ ഓഫീസുകളിലും ഒരു 100-നും 125-നും ഇടയിലാണ് എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന വസ്തുത. ഹിന്ദു പെൺകുട്ടികൾ വധുമാരായും വരന്മാരായി, ഒന്നുകിൽ മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ യുവാക്കൾ, ഇത്തരത്തിൽ കേരളത്തിലെ രജിസ്റ്റർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ആവറേജ് ഒരു കണക്കാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഒരു മാസത്തിൽ 100 മുതൽ 125 പെർ രജിസ്റ്റർ ഓഫീസ് എന്ന തരത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം നമ്മൾക്ക് ഇപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മൾ മതം മാറ്റമുണ്ട്, എന്നാൽ അതിൻ്റെ വ്യക്തമായ ഒരു കണക്ക് നമുക്ക് ലഭിച്ചിരുന്നില്ല. ഈ കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം കേരളത്തിലെ ഓരോ രജിസ്റ്റർ ഓഫീസുകൾ, സബ് രജിസ്റ്റർ ഓഫീസുകളിലും മാസത്തിൽ 100 മുതൽ 125 വരെ ഹിന്ദു പെൺകുട്ടികൾ അന്യമതസ്ഥരായിട്ടുള്ള ആൺകുട്ടികളുമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. എത്രത്തോളം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്കറിയണമെങ്കിൽ കേരള രജിസ്ട്രാർ വെബ്സൈറ്റിൽ ഒന്ന് ഓരോ മാസവും നിങ്ങൾക്കൊന്ന് പരതി നോക്കിയാൽ മതി. ഹിന്ദു പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ, മുസ്ലിം സംഘടനകൾ. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കുവാൻ അവർ തയ്യാറുമാണ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്ത കല്യാണം കഴിഞ്ഞത് 99% മതം മാറി ഭർത്താവിൻ്റെ കീഴിലായ രീതിയിൽ കഴിഞ്ഞിരിക്കുന്ന ഹിന്ദു പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പെട്ടെന്നൊരു ദിവസം ഹോസ്റ്റലിൽ നിന്നോ വീട്ടിൽ നിന്നോ കാണാതാകുന്നു. ഈ പെൺകുട്ടികൾ മുസ്ലിം യുവാക്കളുമായി പ്രണയത്തിലായിരുന്നു എന്ന വീട്ടുകാർ അപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷേ ഇവരറിഞ്ഞും കേട്ടും ചെല്ലുമ്പോഴേക്കും ഈ പെൺകുട്ടി എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. അത് കൃത്യമായ രീതിയിൽ സത്യസരണിയിലേക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾക്ക് ഒരു കാര്യം പറയാം, മഞ്ചേരിയിലെ സത്യസരണി പോലെയുള്ള വഹാബി മതപരിവർത്തന കേന്ദ്രങ്ങൾ, ഈ വഹാബി മതപരിവർത്തന കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്ന തരത്തിൽ ആണ് അത് പുറമേ പ്രവർത്തിക്കുന്നതെങ്കിലും അതിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന കളികൾ വളരെ ദുരൂഹമാണ്. ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികൾ കൃത്യമായ രീതിയിൽ മുസ്ലിം യുവാക്കളുമായി പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിലാകുന്ന കുട്ടികൾ പെടുന്നതിനെ ഒരു നിമിഷം, ഒരു ദിവസം അപ്രത്യക്ഷമാകുകയാണ്. ഒന്നുകിൽ വീട്ടിൽ നിന്നാകാം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വഴിയാകാം. ഈ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞ് പോലീസിൽ പരാതി നൽകി, വേറെ പല രീതിയിലും അന്വേഷണമൊക്കെ നടത്തി ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ട്രേസ് ഔട്ട് ചെയ്ത് ചെല്ലുമ്പോഴേക്കും
ഈ പെൺകുട്ടി ആ മുസ്ലിം യുവാവിൻ്റെ സത്യസരണിയിലെ ആ ഒരു കടുത്ത രീതിയിലുള്ള ഒരു ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായി ഈ മുസ്ലിം യുവാവിനൊപ്പം ജീവിക്കാനാണ് തനിക്ക് താല്പര്യം എന്ന് പറയുന്ന തലത്തിലേക്ക് അവർ എത്തിയിരിക്കും, അവരുടെ മനോനില എത്തിയിരിക്കും. അത്ര കണ്ടിട്ടുള്ള ഗുരുതരമായ ബ്രെയിൻ വാഷിംഗ് ആണ് ഈ സത്യസരണി പോലെയുള്ള നിർബന്ധിത മതപരിവർത്തന കേന്ദ്രങ്ങളിൽ നടക്കുന്നത്, ഈ വഹാബി കേന്ദ്രങ്ങളിൽ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, അതായത് ഒരു കാര്യം കൂടി പറയാം, ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം പ്രണയിച്ച കാമുകന് പകരം മറ്റേതെങ്കിലും ഒരു യുവാവുമായിട്ടായിരിക്കും ഈ തരത്തിൽ സത്യസരണിയിലെത്തപ്പെടുന്ന പെൺകുട്ടിയുടെ വിവാഹം നടക്കുക. ആദ്യത്തെയാൾ വേറെ ഇരയെ ആ സമയം കൊണ്ട് കൊടുക്കാൻ ഇറങ്ങിയിരിക്കും. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ച് സത്യസരണിയിലേക്ക് എത്തിക്കുന്നു, ആ പെൺകുട്ടി എന്നെയാണ് പ്രണയിക്കുന്നത്, എന്നെ പ്രണയിച്ച് എൻ്റെ ഭാര്യയാകാൻ വേണ്ടി മതം പോലും മാറാൻ സത്യസരണിയിലെത്തുന്ന പെൺകുട്ടി കടുത്ത ബ്രെയിൻ വാഷിങ്ങിന് വിധേയയായി ഇസ്ലാമിക മതം സ്വീകരിക്കുന്നു. പക്ഷേ അതിനുശേഷം എന്നെയായിരിക്കില്ല, എനിക്ക് പകരം മറ്റൊരാളെ ആയിരിക്കും ആ പെൺകുട്ടി വിവാഹം ചെയ്യുക. ആ പെൺകുട്ടി പെട്ടുപോയി എന്നറിയുമ്പോഴേക്കും പക്ഷെ ഒരിക്കലും അവരുടെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കാത്ത തരത്തിൽ ആ പെൺകുട്ടി അടിമയായി കഴിഞ്ഞിരിക്കും. മറ്റൊരു കാര്യം, ഈ ഞാൻ ആ പെൺകുട്ടിയെ സത്യസരണിയിലേക്ക് എത്തിച്ച ഞാൻ വേറൊരു ഇരയെ തേടി ഇറങ്ങിയിട്ടുണ്ടാകും. ഇതാണ് അവരുടെ ഒരു ഒരു സ്ട്രാറ്റജി. ഇതാണ് ഈ വഹാബി കാമുകന്മാരുടെ ഒരു സ്ട്രാറ്റജി. നമ്മളുടെ പെൺകുട്ടികൾ അതുകൊണ്ട് തന്നെ വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്ക് ഓരോന്നോരോന്നായി പറയാം. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിയുടെ മകൾ പാരാ മെഡിക്കൽ വിദ്യാർത്ഥിനി നിമിഷ, പിന്നീട് ഫാത്തിമയാകുന്നതുവരെ അമ്മയടക്കം, അവരുടെ അമ്മ ബിന്ദു അടക്കം ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. നമ്മൾ തന്നെ ആ വാർത്ത ബിന്ദുവിനോടുള്ള സംഭാഷണം നമ്മൾ പുറത്തുവിട്ടതാണ്. സത്യസരണിയുടെ പ്രോഡക്റ്റാണ് ഈ നിമിഷ, അതായത് ഈ പിന്നീട് ഫാത്തിമയായ നിമിഷ. ചെർപ്പുളശ്ശേരിക്കാരി ആതിരയും പെരിന്തൽമണ്ണക്കാരൻ അഖിൽ എന്ന അബ്ദുള്ളയും അപ്രത്യക്ഷരാകും വരെയും ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല. തിരുവനന്തപുരത്തെ കരസേനാ ഉദ്യോഗസ്ഥയുടെ മകൾ അപർണയെ കണ്ടെത്തിയത് സത്യസരണിയിൽ നിന്നാണ്. മലപ്പുറം സ്വദേശിയായ ആഷിഖ് എന്ന യുവാവുമായി മഞ്ചേരി നഗരസഭയിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖകൾ പോലീസ് റെയ്ഡ് ചെയ്ത് തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. 70 ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാമായി മാറ്റിയതിൻ്റെ രേഖകളാണ് സത്യസരണിയിൽ നിന്ന് ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് എന്നത് വളരെ ഇതിൻ്റെ ഒരു വ്യാപ്തി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഏതാണ്ട് ഒരു വർഷം കൊണ്ട് 70 ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നു സത്യസരണിയിൽ നിന്ന് തന്നെ. പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശി നൗഫലും വേറെ ചിലരും അയാളുടെ ചില കൂട്ടാളികളുമാണ് സത്യസരണിയിലേക്ക് അന്യ മതസ്ഥരായ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്നത് എന്ന് തന്നെ ആ ഭാഷയിൽ തന്നെ നമുക്ക് പറയാം, സപ്ലൈ ചെയ്യുന്നത്. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയുടെ മറവിലാണ് പ്രവർത്തനം. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ കോഴിക്കോട് വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഈ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയുടെ ഒരു ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. കടുത്ത മുജാഹിദീൻ അനുഭാവമാണ്, അല്ലെങ്കിൽ കടുത്ത തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ഒരു പ്രബോധനമാണ് ഈ ഒരു സംഘടന നടത്തുന്നത്, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന്. എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു സംഘടനയുടെ ചില പ്രസിദ്ധീകരണങ്ങൾ വായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, കടുത്ത രീതിയിലുള്ള ഇസ്ലാമിക മതപ്രബോധനമാണ്, വളരെ 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 കടുത്ത രീതിയിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിക പ്രബോധനമാണ് അവർ നടത്തുന്നത്. നമുക്കറിയാം, സത്യസരണിയിൽ നിന്ന് മതം മാറ്റപ്പെട്ട പെൺകുട്ടികൾ ഇസ്ലാമിക ഭീകര സംഘടനയായ ISIL ചേർന്നതുപോലും വ്യക്തമാക്കപ്പെട്ടിട്ടും ചില വൻ ശക്തികളുടെ സ്വാധീനത്താൽ ഈ സത്യസരണിക്കെതിരെ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമായി തുടരുന്നു. രാഷ്ട്രീയ തലത്തിലുണ്ടായ ഇടപെടലുകൾ പോലീസ് അന്വേഷണത്തെയും നിർവീര്യമാക്കിയിട്ടുണ്ട്. മഞ്ചേരി സത്യസരണിയിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ മതപരിവർത്തനം തകൃതിയായി നടത്തുകൊണ്ടിരുന്നിട്ടും പോലീസിന് ഈ വിഷയത്തിൽ കൂടുതൽ കയറി ഇടപെടാൻ സാധിക്കാത്തത് ചില ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഈ സത്യസരണിയുടെ മാനേജ്മെന്റും ആയി ഈ രാഷ്ട്രീയക്കാരുമായുള്ള അഭേദ്യമായിട്ടുള്ള ചില ബന്ധത്തിന്റെ കാരണങ്ങളാലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏറ്റവും ഒടുവിൽ വൈക്കം സ്വദേശി അശോകന്റെ മകൾ അഖിലയ്ക്ക് വേണ്ടി കോടതിയിലെത്തിയതും ഈ സത്യസരണിയുടെ ചില ആളുകൾ തന്നെയാണ്. വീട് വിട്ടിറങ്ങി മഞ്ചേരി സത്യസരണിയിൽ അഭയം തേടിയ അഖില ഇപ്പോൾ ഹാദിയ എന്ന പേരിലാണ്. നമുക്കറിയാം ഹാദിയയുടെ കഥ. തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരനായ കൊല്ലം സ്വദേശി ഷഹീൻ ജഗാന്റെ ഭാര്യയായിട്ടാണ് ആതിര ഇപ്പോൾ കഴിയുന്നത്, അതും ഹാദിയ എന്ന പേരിൽ. നമുക്കറിയാം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി അശോകന് ലഭിച്ചിരുന്നു എന്നതാണ് നമുക്കൊക്കെ ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മതം മാറ്റി നടത്തിയ വിവാഹം കേരള ഹൈക്കോടതി റദ്ദാക്കുന്നതും
ഈ ആ ഒരു ഹാദിയ കേസിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് പറയുമ്പോഴും നമ്മൾക്കിങ്ങനെ രോദനം ചെയ്യാൻ മാത്രമേ, നമ്മൾ രോദനത്തിന് രോദനം മാത്രമാണ് നടത്തുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ ഹിന്ദു സമൂഹം, ഹിന്ദു സമാജം ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹിന്ദു സംഘടനകളൊക്കെ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട കർമ്മപദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിലും സത്യസരണിയുടെ പ്രവർത്തനം നിർബാധം തുടരുകയാണ്. കാരണം കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഈ സത്യസരണിയിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നത് എന്നറിഞ്ഞിട്ട് പോലും ഈ സത്യസരണിയെ വ്യക്തമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം അതിനെ പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസിന് സാധിക്കാത്തത്, പോലീസിനറിയാം സത്യസരണിയിൽ നടക്കുന്നത് മുഴുവനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ്, നിർബന്ധിത മതപരിവർത്തനമാണ്, അതിൻ്റെ രേഖകൾ വരെ പോലീസിൻ്റെയിലുണ്ട്, 70 രേഖകൾ പോലീസിൻ്റെയിലുണ്ട്. എന്നിട്ട് പോലും സത്യസരണി ഇങ്ങനെ യഥേഷ്ടം സത്യസരണിയിലൂടെ ഈ വഹാബി ജിഹാദി കാമുകന്മാർ ഈ വിലസുന്നത്, പാറിപ്പടർന്നത് നടക്കുന്നത് ഈ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയെറിഞ്ഞ് ഇസ്ലാമാക്കി മാറ്റുവാൻ വേണ്ടി അവിടേക്ക് എത്തിക്കുന്നത് നിർബാധം തുടരുമ്പോൾ ആശങ്കയിലാകുന്നത് മറ്റു സമൂഹമാണ്. ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കേണ്ട കർത്തവ്യം നമ്മൾ ഓരോരുത്തർക്കുമാണെന്ന് ഒരിക്കൽ കൂടി ഈ വാർത്തയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.